സുഹൃത്തുക്കളെ, ഇതൊരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. രാവിലെയും രാത്രിയും പല്ല് ബ്രഷ് ചെയ്യാതിരുന്നാലുള്ള ഗുണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരല്പം മിസ് ചെയ്താൽ നിങ്ങൾ ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ടൂത്തിൽ, ബ്രഷിൽ, പേസ്റ്റിൽ. ബ്രഷ് ചെയ്യണത് നല്ലതല്ല, ഇങ്ങനെയെല്ലാം ഡെൻറ്റിസ്റ്റ്മാർ ഇത് അനാവശ്യമായിട്ട് പറയുന്നതാണ്. പല്ല് കേടാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രഷിംഗ് ആണ് എന്നൊക്കെയുള്ള ഒരു 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 പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഒരു ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നതിൻ്റെ ബേസിലാണ് ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് പ്രാധാന്യം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. 10 ഗുണങ്ങൾ നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 10 ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് തിരിച്ചറിവ് നൽകുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂത്ത്പേസ്റ്റും ബ്രഷൊക്കെ വാങ്ങിക്കാൻ തോറും കാശ് നമ്മൾ കളയണേ. ഈ ടൂത്ത്പേസ്റ്റും ബ്രഷൊക്കെ എന്തിനാണിത് വെറുതെ വീക്കി കളയാൻ സാധനം? ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ തോറും കാശ് നമ്മൾ കളയണം. എന്ത് കാര്യമായിരിക്കണം? 3 മാസം കഴിയുമ്പോൾ മാറ്റണം, 6 മാസം കഴിയുമ്പോൾ മാറ്റണം. പുളിപ്പുള്ള വേസ്റ്റ്, പുളിപ്പില്ലാത്തതുള്ള വേസ്റ്റ്, എന്തെല്ലാം തരം സാധനങ്ങളാണ്? ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, വീക്കി കളയാം. ഇതില്ലാതിരുന്നാൽ തന്നെ ഒരുപാട് പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം. പൈസ സേവ് ചെയ്യാന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ്. റിസഷൻ വരെയല്ലേ? അപ്പം അതുകൊണ്ട് പല്ല് തേക്കാനുള്ള പേസ്റ്റും ബ്രഷും വാങ്ങിക്കുന്ന പൈസ നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നാമത്തെ ഗുണമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. രണ്ടാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിൽ വെള്ളമില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ലാത്തൊരു രാജ്യത്ത് നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം? ഈ വാട്ടർ സേവ് വാട്ടർ എന്ന മെഷീനിൽ എങ്ങനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആലോചിക്കണം. നിങ്ങൾ പലപ്പോഴും ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും, വാഷ് ബേസിനിലെ വെള്ളം തുറന്നിട്ടിട്ട് ബ്രഷ് ചെയ്യുന്നത് അത് പാടില്ല. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രകൃതിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഗുണമാണ് രാവിലെയും രാത്രിയും പല്ല് തേക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഗുണമാണ് രണ്ടാമതായിട്ട് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ ഗുണം എന്താണ്? നമ്മൾക്ക് സമയമില്ലാത്ത കാലമാണ്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ വന്ന് കിടന്നുറങ്ങുമ്പോൾ രാത്രി പല്ലേക്കാന ആരെന്ത് കാര്യം, ഇതൊന്നും ഒരു ആവശ്യമില്ല. നമുക്ക് കിടന്നുറങ്ങണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. വയറിനകത്ത് ബാക്ടീരിയകളൊക്കെ സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ, അവരെ ശല്യപ്പെടുത്തണം. രാവിലെ ഇത് തന്നെ നിങ്ങൾക്ക് എഴുന്നേറ്റ് ബുദ്ധിമുട്ടി എഴുന്നേറ്റ് വരാം. കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല, അത് കണ്ട് ഒഴിവാക്കാം. ജീവിതത്തിൽ ഒരുപാട് സമാധാനം ഉണ്ടാവും, വീട്ടിലെ കൊച്ചു പിള്ളേർ കരച്ചിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ ഗുണമായിട്ട് പറയുന്നത്, നിങ്ങൾക്കൊരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും പല്ലിലേക്കാതിരുന്നാൽ. 4 ഗുണം, നിങ്ങൾ കാണിച്ചാൽ മതി. ഒരുപാട് പേര് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ അങ്ങോട്ട് പറന്നാകലും. പണ്ടൊക്കെ നമ്മൾ ബലം പ്രയോഗിക്കണം, പോടാന്നൊക്കെ പറഞ്ഞ് തള്ളിയൊക്കെ മാറ്റിയാലേ പോവുള്ളൂ. ഇപ്പോൾ രാവിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വെറുതെ ഒന്ന് ഊതിയാൽ മതി. വീട്ടിൽ അമ്മ വരെ പിന്നെ പറയില്ല, വന്ന് കളിക്കാൻ പറയില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് നന്നായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കണ്ടാൽ മാറ്റണമെങ്കിൽ ഒന്ന് ഊതിയാൽ മാത്രം മതി. ഇതാണ് 4 ഗുണം, നിങ്ങളത് മനസ്സിലാക്കണം. 5 ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരുപാട് ഡെപ്പോസിറ്റ്സ് കിട്ടുന്ന ഒരേ ഒരു മാർഗം രാവിലെയും വൈകുന്നേരവും പല്ലിയൊക്കെ ആയിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ കഴിക്കുന്നത് ഫുഡ്, അല്ലെങ്കിൽ വായിലെ പല്ലുകളുടെ പിന്നിൽ പിടിക്കുന്ന കാൽക്കുലസ്, ഇതൊക്കെ ഇങ്ങനെ പല്ലിൽമേൽ ഡെപ്പോസിറ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നതിന് ഏറ്റവും നല്ലത് രാവിലെയും വൈകിട്ടും പല്ല് തേക്കാതിരിക്കുന്നതാണ്. ഇതാണ് 5 ഗുണം. എന്തായാലും പല്ലിൽ നിന്നൊന്നും നഷ്ടമാകുന്നില്ലല്ലോ. നേരത്തെ മറ്റു ഈ ബ്രഷിങ്ങിനെ എതിർക്കുന്നവർ പറയുന്നത് പോലെ, ബ്രഷ് ചെയ്യാതിരുന്നാൽ അവർ പറയുന്നത് ഇങ്ങനെ ഒട്ടിയിരിക്കും, പല്ലിൽ നല്ല ബലം കിട്ടും എന്നുള്ളതാണ്. ഇവൻ ഇളക്കമുള്ള പല്ലുകൾ വരെ അങ്ങനെ ഡെപ്പോസിറ്റ് പിടിച്ചാതെ ഇളക്കമില്ലാതായി മാറിയ കഥകൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രാക്ടീസിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ 5 ഗുണമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ്. 6 ഗുണം, നിങ്ങൾക്ക് ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം വായിയാണ്. അതായത് ഒരിച്ചിരി ബീഫ്, ഒരിച്ചിരി കാഷ്നട്ട്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കേടുള്ള പല്ലുകളുടെ അകത്തേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഇടയ്ക്ക് ഒന്ന് മഞ്ചിയാലോ, ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മഞ്ചിയാൻ നല്ലതാണ്. നിങ്ങൾ പലരും ചെയ്യുന്നവരുണ്ടാവാം. അതിന് നല്ലത് ബ്രഷ് ചെയ്യാതിരിക്കുന്നതാണ് അല്ലേ? അതാണ് 6 ഗുണം. 7 ഗുണം എന്താണ്? ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ചുവന്ന് തുടുത്ത മോണകൾ അല്ലേ? എന്ത് ഭംഗിയായിരിക്കും.
അങ്ങനെ ചുവന്ന തുടുത്ത മോണ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലത്. രാവിലെയും വൈകിട്ടും പല്ല് ബ്രഷ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ്, മനസ്സിലായോ? നല്ല ഭംഗിയല്ലേ? ചോറ് ഇറ്റിറ്റ് വീഴുന്ന മുഖം എന്നൊക്കെ പറയുന്ന പോലെ ചോറ് ഇറ്റിറ്റ് വീഴാൻ തയ്യാറായി നിൽക്കുന്ന മോണകൾ, അതൊക്കെ നിങ്ങൾക്കുള്ള അഡീഷണൽ ബെനിഫിറ്റ്സാണ്. പിന്നെ എട്ടാമത്തെ ഗുണം ശരിക്കും പറഞ്ഞാൽ, ഇപ്പം എല്ലാവരും ഈ നമ്മുടെ അശുദ്ധ രക്തത്തെ എങ്ങനെ കളയാം എന്നുള്ള ഒരു ഇതിലാണ്, അശുദ്ധ രക്തം മാറ്റി നല്ല രക്തമുണ്ടാക്കുക. അപ്പോൾ ഈ ചോര, ചുവന്ന ചോര, വാഷ് ബേസിനിൽ ചോര, ആപ്പിൾ കടിക്കുമ്പോൾ ചോര, പഴം കടിക്കുമ്പോൾ ചോര, ഇങ്ങനെ ചോര നമുക്ക് കളയുന്നതിന്, അശുദ്ധ രക്തത്തെ പുറത്ത് കളയുന്നതിന് ഈ ചുവന്ന തുടുത്ത മോണയിൽ നിന്ന് പോകുന്നതിന് നല്ലത് രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഡീടോക്സിഫിക്കേഷൻ വരെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയുണ്ട്? ഇതൊക്കെ വെറുതെ ഇടുന്നല്ലേ, എന്താല്ലേ? ഒമ്പതാമത്തെ ഗുണം എന്താണ്? ഇങ്ങനെയൊക്കെ നമ്മളിതൊക്കെ ചെയ്തു വരുമ്പോൾ പതുക്കെ പതുക്കെ പല്ലുകൾ ഇവിടെ സപ്പോർട്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നമുക്ക് പ്രായമാകും തോറും തന്നെത്താനിതിങ്ങനെ ഇളകാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ ഗുണം? നമുക്ക് തന്നെ ലൂസ് ടൂത്ത്. എനിക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നില്ല, വളരെ ഈസി, എല്ലാം ഈസി ആയിട്ട് നടക്കും. പല്ല് പറിക്കേണ്ട സമയത്ത് അങ്ങ് പറിച്ച് കളയണതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാശും നഷ്ടമില്ല, സമയം നഷ്ടമില്ല, ഒരുപാട് ഗുണങ്ങളാണ് ഒമ്പതാമത്തെ ഇതിലുള്ളത്. അതൊരുപാട് നാൾ കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്, വർഷങ്ങളോളമുള്ള നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നമല്ല, ഗുണമാണ്. ഈ 9 ഗുണങ്ങളും നിങ്ങൾ കേട്ടു, അത് നിങ്ങൾക്ക് തന്നേക്കുന്ന ഗുണങ്ങളാണ്. പക്ഷെ 10-ാമത്തെ ഗുണം, അത് ശരിക്കും ഗുണമാണ്, അത് ആർക്കാണെന്നാണ്. അത് ഈ ദന്ത ഡോക്ടർമാർ, ദന്തവൈദ്യന്മാർ, ഡെൻറ്റിസ്റ്റ് എന്ന് പറയുന്നൊരു വിഭാഗത്തിനാണ്. കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾ വർഷങ്ങളോളം ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അതിനിടയിൽ ചിലപ്പോൾ ഒരു വേദനയൊക്കെ വരും, ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ഒരു പ്രശ്നമൊക്കെ ആയിട്ട് മാറാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓടിയെത്തുന്നത് ഈ ഡെൻറ്റിസ്റ്റ്മാരുടെ അടുത്തായിരിക്കും. അപ്പോൾ 10-ാമത്തെ ഗുണം മാത്രം ഡെൻറ്റിസ്റ്റിനേ ഉള്ളൂ, ഒരു ഗുണം മാത്രം ഡെൻറ്റിസ്റ്റിനും, 9 ഗുണം നിങ്ങൾക്ക് വേണം. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കി, ആർക്കാണ് കൂടുതൽ മെച്ചം വേണ്ടതെന്ന് ചിന്തിച്ച് അതിന് തീരുമാനമെടുക്കാൻ പറ്റുന്ന പ്രബുദ്ധരായ മലയാളികളോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കമൻറ്റുകൾ അടിയിലിടാം. ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്കിവിടെ രേഖപ്പെടുത്താം. അതോടൊപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക.